നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഇനിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. സ്വർണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ബിജെപി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. 12 മണിയോടെ 50-ലധികം പ്രവർത്തകർ പ്രതിഷേധവുമായി കളക്ട്രേറ്റിന്റെ മുന്നിലേക്കെത്തി. വൻ പോലീസ് സന്നാഹം കളക്ട്രേറ്റിന് മുന്നിൽ പ്രവർത്തകരെ നേരിടാൻ സജ്ജമായിരുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിലേക്ക് കയറി. അവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചതോടെ ബാരിക്കേഡിന് മുകളിൽ കയറിയവർ താഴേക്കിറങ്ങി. ഊര് ജീവിതം വഴിമുട്ടിയപ്പോൾ വഴിവെട്ടൽ സമരവുമായി രംഗത്തിറങ്ങിയ പറമ്പിക്കുളത്തെ ആദിവാസി ജനത വീണ്ടും സമരമുഖത്തേക്ക്. തേക്കടി ചെമ്മണാമതി വനപാതയെന്ന അധികാരികളുടെ വാഗ്ദാനം ലംഘിക്കപ്പെടുമ്പോൾ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ഊര് നിവാസികൾ പറയുന്നത്. 200-ലധികം ആദിവാസി കുടുംബങ്ങളുടെ നിശ്ചയ ദാർഢ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് വഴങ്ങേണ്ടി വന്ന പറമ്പിക്കുളത്തെ ആ വട്ടിവെട്ടൽ സമരം കേരളമൊട്ടാകെ ചർച്ചയായതാണ്. പക്ഷേ തേക്കടി അല്ലിമൂപ്പൻ 30 ഏക്കർ ഒരുവൻപാടി കച്ചിത്തോട് കോളനിയിലേക്ക് കേരളത്തിലൂടെയുള്ള വഴിയെന്നത് കോളനിക്കാർക്ക് ഇന്നും സ്വപ്നമായി തന്നെ നിൽക്കുന്നു. 2020 ഒക്ടോബർ 2 കോളനിക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച അധികാരികൾക്ക് മുന്നിൽ സമരവുമായി ഉറച്ചുനിന്ന കോളനിക്കാർക്ക് പിന്നീട് അധികാരികളുടെയും നിയമത്തിന്റെയും പിന്തുണ ലഭിച്ചു. എന്നാൽ ആദിവാസികളുടെ രാപ്പകൽ അധ്വാനം അത്രയും ഇന്ന് ഫലം കാണാതെ പോവുകയാണ്. കൊല്ലങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് ധാരണാ സമരം സംഘടിപ്പിച്ചു. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനെതിരായി നടത്തിയ പ്രതിഷേധ ധർണ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി പി മാധവൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി വിഷ്ണു, മണ്ഡലം പ്രസിഡന്റുമാരായ എ മോഹനൻ, രാമനാഥൻ, യാക്കൂബ്, മുരളി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജാസ്മിൻ ഷേഖ്, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വിഭാഗത്തിൽപ്പെട്ട ഊർജ്ജ സംരക്ഷണവും വിവിധ മേഖലകളിലെ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം എനർജി മാനേജ്മെന്റ് സെന്ററും കൊല്ലങ്കോട് ഹരിജനോദ്ധാരണ വായനശാലയും ചേർന്നാണ് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. കെ ബാബു എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ജയപ്രകാശ്, പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചിറ്റൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സുചിത്ര ഊർജ്ജ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നെമ്മാറ ചാത്തമംഗലം നെല്ലിയാമ്പതി റോഡിൽ കളപ്പുര ഹോംസ്റ്റേ പ്രവർത്തനം ആരംഭിച്ചു. ചാത്തമംഗലം കൊല്ലേംകാടാണ് കളപ്പുര ഹോംസ്റ്റേ പ്രവർത്തിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ, സൗണ്ട് സിസ്റ്റത്തോടുകൂടിയ പാർട്ടി ഹാൾ എന്നിവയെ കൂടാതെ ലിവിംഗ് ഹട്ട്, ഫുട്ബോൾ, വോളിബോൾ ഗ്രൗണ്ട്, ഇൻഡോർ ബാസ്ക്കറ്റ് എന്നീ ആകർഷകമായ സൗകര്യങ്ങളും കളപ്പുരയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി ചിൽഡ്രൻസ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ഡൈനിംഗ് ഹട്ടും സെൽഫ് കിച്ചൺ ആൻഡ് ഗ്രില്ലും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കും. സൂര്യോദയവും സൂര്യ അസ്തമനവും മലനിരകളുടെ തലയെടുപ്പും ദൃശ്യമാകും വിധം കണ്ണായ സ്ഥലത്താണ് ഹോംസ്റ്റേയുടെ പ്രവർത്തനം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കളരിപ്പയറ്റ് ഇനങ്ങളിൽ മെഡലുകൾ നേടിയ ഏകലവ്യ കളരിയുടെ താരങ്ങൾക്ക് അനുമോദനം. എസ് എൻ ഡി പി കണ്ണമ്പുള്ളി ശാഖയാണ് അനുമോദനം ഒരുക്കിയത്. ഹരിയാനയിൽ പഞ്ചകുളയിൽ നടന്ന ഗെയിംസിൽ മെഡലുകൾ നേടിയ വി നിവേദ്യ, വി വി ആനന്ദ്, ആർ ജയശ്രീ എന്നിവരാണ് അനുമോദനം ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ വി നിവേദ്യ സ്വർണ്ണ മെഡലും വി വി ആനന്ദ് വെള്ളി മെഡലും ആർ ജയശ്രീ വെങ്കല മെഡലുമാണ് നേടിയത്. ജില്ലാ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് വിജയികളെയും ഏകലവ്യ കളരി ഗുരുക്കൾ സുമേഷ് സുബ്രഹ്മണ്യനെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. അപകടത്തിൽപ്പെട്ട ചുട്ടിപ്പെരുന്തിനെ വന്യജീവി സംരക്ഷകർ വനം വകുപ്പിനെ ഏൽപ്പിച്ചു. ചിറ്റൂർ മാതൃക വെറ്റിനറി ആശുപത്രി അധികൃതർ അടിയന്തരമായി പരിശോധനയോ ചികിത്സയോ നൽകാൻ തയ്യാറായില്ലെന്ന് വന്യജീവി സംരക്ഷകർ ആരോപിച്ചു. ചിറ്റൂർ നല്ലേപ്പള്ളിയിൽ വഴിയോരത്ത് അവശനിലയിൽ കണ്ട ചുട്ടിപ്പെരുന്തിനെയാണ് വന്യജീവി സംരക്ഷണ പ്രവർത്തകർ സുരക്ഷിതമായി വനം അധികൃതരെ ഏൽപ്പിച്ചത്. പൂർണ്ണ വളർച്ചയെത്തിയ ഗോൾഡൻ ഈഗിൾ വിഭാഗത്തിൽപ്പെട്ട പക്ഷി പറക്കാൻ കഴിയാതെ റോഡരികിൽ നീങ്ങുകയായിരുന്നു. ഷോക്കേറ്റെന്ന് സംശയിക്കുന്ന പക്ഷിയെ ബൈക്ക് യാത്രികനായ വൈക്കം സ്വദേശി അലക്സാണ് വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈൽഡ് ലൈഫ് ഓഫീസർ എസ് ഗുരുവായൂരപ്പനെ ഗൂഗിളിന്റെ സഹായത്തോടെ ബന്ധപ്പെട്ട് ഏൽപ്പിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ് ഓഫീസ് ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ശാന്ത ജയറാം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി അയ്യപ്പൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി കെ അംബുജാക്ഷൻ, മണ്ഡലം പ്രസിഡന്റുമാരായ റെജി കെ മാത്യു, ബാബു മാധവൻ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ കേന്ദ്ര സർക്കാർ നിരന്തരം വേട്ടയാടുകയും
കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി ആരോപിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ധർണ സമന്വിത കോൺഗ്രസ് നേതാവ് വി സി കബീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ എം കെ ശ്രീനിവാസൻ അധ്യക്ഷനായി. പാലക്കാട് ധോണി വെള്ളച്ചാട്ടത്തിൽ വീണ് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പെരിങ്ങോട്ടുകുറിശ്ശി സ്വദേശി അജിലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പത്തംഗ സംഘത്തിനൊപ്പമാണ് അജിൽ ധോണിയിലെത്തിയത്. ട്രക്കിങ്ങിനിടെ കാൽവഴി താഴേക്ക് വീഴുകയായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നത്. കൊട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുകയായിരുന്നു വിദ്യാർത്ഥി. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 2022-23 വാർഷിക പദ്ധതി പ്രകാരമുള്ള വികസന സെമിനാർ നടത്തി. നവകേരളത്തിനായി ജനകീയ ആസൂത്രണത്തിലൂടെ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ കരട് രേഖയാണ് സെമിനാറിൽ സമർപ്പിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. 14-ാം പഞ്ചവത്സര പദ്ധതിയിലെ ആദ്യ വർഷമായ 2022-23 വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് അടുത്ത ഒരു സാമ്പത്തിക വർഷക്കാലത്തേക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതും ഗ്രാമസഭ അംഗീകരിച്ചതുമായ കരട് പ്രവൃത്തികളുടെ ലിസ്റ്റ് അന്തിമമാക്കുന്നതിന്റെ മുന്നോടിയായാണ് വികസന സെമിനാർ നടന്നത്. കരിങ്കുളം പ്രണവം ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 13-ാം പഞ്ചവത്സര പദ്ധതിയിലെ അവസാന 2 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തി പൂർത്തീകരിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എംഎൽഎ നിർവഹിച്ചു. നടൻ വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. വിജയൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പെരിങ്ങോട്ടുകുറിശ്ശിയും സഞ്ജീവനി ആശുപത്രിയും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തസമ്മർദ്ദം, പ്രമേഹം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. നെഞ്ചുരോഗ പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ അബ്ദുർ റസാഖ് ഉമ്മത്തൂർ ക്യാമ്പിന് നേതൃത്വം നൽകി. പി പി സുമോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് അധ്യക്ഷനായി. ചെമ്മന്തോട് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. കുറിയല്ലൂരിൽ വെച്ചാണ് 12-ാമത് വാർഷിക പൊതുയോഗം നടന്നത്. വന്യജീവി സംരക്ഷണ മേഖലകളുടെ പ്രഖ്യാപനത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്ന് യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. എസ് എൻ ഡി പി യൂണിയൻ നെമ്മാർ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സരോജിനി രാമൻ അധ്യക്ഷത വഹിച്ചു. കൊടുവായൂർ ചാന്തിരത്തി മേലേപ്പുര വീട്ടിൽ ശ്രീജിത്തിന്റെ ഭാര്യ ഓമനയെ കാണാനില്ല. കഴിഞ്ഞ 13-ാണ് 33-കാരിയായ ഓമനയെ കാണാതായത്. പുതുനഗരം പോലീസിന് ലഭിച്ച പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. കൈവിരലിലെ എല്ല് പൊട്ടിയതിന് ചികിത്സ തേടി ജില്ലാ ആശുപത്രിയിലേക്ക് പോയതാണ് ഓമന. ശ്രീജിത്ത് ഓമനയെ ബസ് സ്റ്റോപ്പിൽ വിട്ടതിനു ശേഷം 10:30 ആശുപത്രിയിൽ എത്തിയതായി ഫോണിൽ വിളിച്ച് ഓമന അറിയിക്കുകയും ചെയ്തിരുന്നു. വൈകിട്ട് 3 മണിയോടെ ഓമനയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇതുവരെയും ഓമനയെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ലെന്ന് ഭർത്താവ് ശ്രീജിത്ത് പറയുന്നു. സംഭവത്തിൽ പുതുനഗരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ കേരളം നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അലക്സ് ഒടുകയിൽ. അയലൂർ ഒലിപ്പാറയിൽ നടന്ന അതിജീവന സദസ് അയലൂർ വണ്ടാഴി പഞ്ചായത്തുകളുടെ ജനപങ്കാളിത്തം കൊണ്ടു നിറഞ്ഞു. സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും ചുറ്റും ബഫർ സോൺ എന്ന പേരിൽ സംരക്ഷിത മേഖല സൃഷ്ടിച്ച് ഇവയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും വനഭൂമിയാക്കി മാറ്റുന്നതിനെ എതിർക്കണമെന്നും അലക്സ് ഒഴികയിൽ പറഞ്ഞു. അതിജീവന സദസ് ജനജീവിതത്തെയും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും എതിരല്ല. സംസ്ഥാനത്ത് 10 ലക്ഷം ജനങ്ങളെ കോടതി വിധി ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാന്ധി കുടുംബത്തെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നെമ്മാറയിൽ ധർണാസമരം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തിയത്. രാഹുൽ ഗാന്ധിയെയും മറ്റ് നെഹ്റു കുടുംബാംഗങ്ങളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വെച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. നെമ്മാറ ടൗണിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തിയത്. മുൻ എം എൽ എ കെ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നതെന്ന് കെ എ ചന്ദ്രൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സാംസ്കാരിക മണ്ഡലത്തിൽ പ്രശസ്തി ആർജിച്ച ചിറ്റൂരിൽ സർക്കാർ സഹായത്തോടെ നഗരസഭ സാംസ്കാരിക സമുച്ചയം അനുവദിക്കണമെന്ന് നാട്ടുകലാകാര യൂണിയൻ സിഐടിയു പ്രഥമ ചിറ്റൂർ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. ചിറ്റൂർ പെൻഷൻ ഭവനിൽ ഒരുക്കിയ പൊറാട്ടുകളി ആശാൻ സത്യന്റെ പേരിൽ നാമകരണം ചെയ്ത വേദിയിലാണ് സമ്മേളനം നടന്നത്. കലാ സാംസ്കാരിക രംഗത്തെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഭരണകൂടം കൈക്കൊള്ളുന്നതെന്ന് സമ്മേളനം ആരോപിച്ചു. നാട്ടുകലാകാര യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് ആർ മോഹനൻ അധ്യക്ഷനായി. ശുചിത്വപൂർണമായ പഞ്ചായത്താവാൻ ലക്ഷ്യമിട്ട് കാരാക്കുറിശ്ശി പഞ്ചായത്തിൽ ക്ലീൻ കാരാക്കുറിശ്ശി പദ്ധതിക്ക് തുടക്കം. പദ്ധതിയിലെ ആദ്യഘട്ടമായി പഞ്ചായത്തിലെ റോഡുകൾക്ക് ഇരുവശവുമുള്ള അഴുക്കുചാലുകളാണ് വൃത്തിയാക്കുന്നത്.
ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാല പൂർവ്വ രോഗങ്ങൾക്കുള്ള പ്രതിരോധവുമായാണ് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർവ്വജനങ്ങളും പഞ്ചായത്തിന്റെ ഉദ്യമത്തിൽ പങ്കുചേർന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ, ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് ക്ലബ്ബ്, ആരോഗ്യ പ്രവർത്തകർ എന്നിവരും പദ്ധതിയിൽ കൈകോർത്തത് ഏറെ ശ്രദ്ധേയമായിരുന്നു. 23 കേന്ദ്രങ്ങളായി തിരിച്ചാണ് മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാതല ചെസ് കാരംസ് മത്സരം സംഘടിപ്പിച്ചു. തരൂർ എംഎൽഎ പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആർ സാജൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇ മുഹമ്മദ് ബഷീർ, കെ മഹേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. പാലക്കാട് ഗുരുധർമ്മ പ്രചാരണ സഭയിലെ ഗുരുദേവ പ്രാർത്ഥനാ മന്ദിരം തുറന്നു. സഭ ശിവഗിരി മഠം സെക്രട്ടറി ഗുരുപ്രസാദ് സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പ്രസിഡന്റ് സി ജി മണി അധ്യക്ഷനായി. മന്ദിരത്തിനകത്ത് ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ചു. ലൈബ്രറിയുടെ ഉദ്ഘാടനം ട്രസ്റ്റ് ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. വിശാലാനന്ദ സ്വാമികൾ, ധർമ്മചൈതന്യ സ്വാമികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വി കെ ശ്രീകണ്ഠൻ എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ എം ബി വി എസ് വിജയരാഘവൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറി. തളൂർ ഇ കെ ഇ എം യു പി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഹുനില കെട്ടിടമുയരുന്നു. നിർമ്മാണത്തിന് മുന്നോടിയായി ഭൂമിപൂജയും ശിലാസ്ഥാപന കർമ്മവും നടത്തി. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അസോസിയേറ്റ് ട്രസ്റ്റാണ് ഒരു വർഷമായി സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നത്. സ്കൂളിൽ ആധുനിക രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് 3 നില കെട്ടിടമുയരുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനവും ട്രസ്റ്റിന്റെ സ്നേഹസമ്മാനമായ സൈക്കിൾ വിതരണവും കെ ബാബു എം എൽ എ നിർവഹിച്ചു. കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധി സർക്കാർ സൃഷ്ടിയെന്ന ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ. ശമ്പള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന അനിശ്ചിതകാല പ്രതിഷേധ ധർണയുടെ 14 ദിവസം പാലക്കാട് ഡിപ്പോയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ. എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് വിൻസദാസ് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.